നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാന്റെ ഏത് ആക്രമണത്തെയും ശക്തമായി നേരിടുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇതേ തുടർന്ന് ഇസ്രായേലിനുള്ള പ്രതിരോധ പിന്തുണയും അമേരിക്കയും ശക്തമാക്കി. എന്നാൽ ഇതിനിടെ സ്ഥിതിഗതികൾ വഷളാകുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകുന്നതായാണ് ആ സൂചനകൾ. ഫർഹദ് സഗീരി എന്ന അഫ്ഗാൻ പൗരനെ പിടികൂടിയതോടെയാണ് ബന്ധം കൂടുതൽ വഷളായതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രസിഡന്റ് തെരഞ്ഞെടുക്കപ്പെടും മുമ്പ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്നാരോപിച്ചാണ് അഫ്ഗാൻ പൗരനെതിരെ US സർക്കാർ കുറ്റം ചുമത്തിയത്. ട്രംപിനെ കൊല്ലാനുള്ള പദ്ധതി തയ്യാറാക്കുകയും നേതൃത്വം നൽകുകയും ചെയ്തുവെന്നാണ് ആരോപണം. ഇറാനിയൻ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു ഈ പദ്ധതിയെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. സെപ്റ്റംബറിൽ ഇറാൻ റെവല്യൂഷണറി ഗാർഡിന്റെ നിർദ്ദേശപ്രകാരം ട്രംപിനെ നിരീക്ഷിച്ചു വധിക്കാൻ ഷാക്കിരി പദ്ധതി ആസൂത്രണം ചെയ്തെന്നാണ് അമേരിക്കയുടെ ആരോപണം. 7 ദിവസത്തിനകം ട്രംപിനെ കൊല്ലാനുള്ള പദ്ധതി തയ്യാറാക്കാനായിരുന്നു നിർദ്ദേശം. ഈ സമയപരിധിക്കുള്ളിൽ ട്രംപിനെ കൊലപ്പെടുത്താൻ സാധിച്ചില്ലെന്ന് വിലയിരുത്തലിൽ താൽക്കാലികമായി നിർത്തിവെച്ചു. തെരഞ്ഞെടുപ്പിൽ ട്രംപ് തോൽക്കുമെന്നും പിന്നീട് വധശ്രമം എളുപ്പമാകുമെന്നും ഷാക്കിരി ഇറാൻ റെവല്യൂഷണറി ഗാർഡ് ഉദ്യോഗസ്ഥരെ അറിയിച്ചതായും പ്രോസിക്യൂട്ടർമാർ പറയുന്നുണ്ട്. ചെറുപ്പത്തിൽ അമേരിക്കയിലെത്തിയ ആളാണ് ഷാക്കിരിയെന്നും ക്രിമിനൽ കേസിൽ 14 വർഷം ജയിലിൽ കിടന്ന ശേഷം 2008 നാട് കടത്തിയെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. ഇറാന്റെ കടുത്ത വിമർശനമായ ഒരു അമേരിക്കൻ പത്രപ്രവർത്തനം കൊലപ്പെടുത്താൻ ശ്രമിച്ച രണ്ടുപേർക്കെതിരെയും കുറ്റം ചുമത്തിയിട്ടുണ്ട്. കാർലിസ്ലെ റിവേര, ജോനാഥൻ ലോർഡ് ഹോട്ട് എന്നിവർ ഗൂഢാലോചന നടത്തിയതായാണ് കണ്ടെത്തൽ. ഇരുവരെയും US പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഷാക്കിരി പണം വാഗ്ദാനം ചെയ്താണ് രണ്ടുപേരെ റിക്രൂട്ട് ചെയ്തതെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഇവരെ കൂടാതെ അമേരിക്കൻ ജയിലുകളിൽ നിന്ന് മറ്റു ചിലരെയും ഇറാൻ പണം കൊടുത്ത് റിക്രൂട്ട് ചെയ്തതായി സംശയിക്കുന്നുണ്ട്. ഇതിനിടെ ഇറാനിലേക്ക് 12 F-15 യുദ്ധവിമാനങ്ങളും പടക്കപ്പൽ വ്യൂഹങ്ങളും അമേരിക്ക അയച്ച് വൻ യുദ്ധ നീക്കമാണ് നടത്തുന്നത്. അമേരിക്കൻ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനു ശേഷമുള്ള ഇസ്രായേൽ യുദ്ധത്തിന്റെ ഗതിവിധികൾ മാറിമറിയുന്നതിനിടെയാണ് ഇറാനെതിരെ അമേരിക്കൻ പടയൊരുക്കം. അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രായേൽ ഇറാനെതിരെ യുദ്ധം തുടങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാനെ ആക്രമിക്കുന്ന നിമിഷം തന്നെ ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ളയും ഹമാസും ആഞ്ഞടിക്കുമെന്നും ഇസ്രായേലിന് 4 രാജ്യങ്ങളുടെ ആക്രമണത്തെ ഒരേ സമയം ചേർക്കാനാകില്ലെന്നുമൊക്കെയാണ് ഇറാന്റെ കണക്കുകൂട്ടൽ. അഫ്ഗാനിസ്ഥാൻ മുതൽ യമൻ വരെയും ഇറാൻ മുതൽ ഫലസ്തീൻ വരെയുമുള്ള രാഷ്ട്രങ്ങൾ ഇസ്രായേൽ അതിക്രമത്തിനെതിരെ ഒത്തുചേരണമെന്നാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനേയി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അമേരിക്കൻ യുദ്ധക്കപ്പലുകളും പശ്ചിമേഷ്യയിലെ അമേരിക്കൻ താവളങ്ങളും ആക്രമിക്കുമെന്നാണ് ഇറാന്റെ ഭീഷണി. ഇറാന്റെ മുന്നറിയിപ്പ് ലഭിച്ചതിനു ശേഷമാണ് ആധുനിക ബോംബറുകൾ ഉൾപ്പെടെയുള്ള സൈനിക സജ്ജീകരണങ്ങൾ മേഖലയിലേക്ക് അമേരിക്ക അയച്ചത്. ഹമാസിന്റെയോ ഹിസ്ബുള്ളയുടെയോ ആക്രമണങ്ങൾ ഏറെ നാൾ അതിജീവിക്കാൻ ഇസ്രായേലിന് ത്രാണിയില്ലെന്നും അമേരിക്കയുടെ സഹായം കൊണ്ട് മാത്രമാണ് അവർ പിടിച്ചു നിൽക്കുന്നതെന്നുമാണ് ഖമനേയി പറഞ്ഞത്. ട്രംപിന്റെ വിജയത്തെ മുൻകാല US നയങ്ങൾ പുനഃപരിശോധിക്കാനുള്ള അവസരമായാണ് ഇറാൻ വിശേഷിപ്പിച്ചത്. ട്രംപിന്റെ വിജയം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ രൂപപ്പെടുത്തിയ തെറ്റായ നയങ്ങൾ അവലോകനം ചെയ്യാനുള്ള അവസരമായാണ് നൽകുന്നതെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് പ്രതികരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.